പ്രോഗ്രാം ഇങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? പുള്ളി തന്നെ ഇത്ര ഓഡിയൻസിനെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ക്ലാസ്സിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളെ സൈലത്തിന്റെ സാറിന്റെ ക്ലാസ്സാണ് ഇവള് കാണുന്നത്. എന്താണ് മോളേക്ക് ഇന്നത്തെ പരിപാടിനെ പറ്റി പറയാനുള്ളത്? ഭയങ്കര സന്തോഷമായി. ഈ അവാർഡ് കൊടുക്കാന്നതിലുപരി നിങ്ങളൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പൊ അവാർഡൊന്നും അല്ല, നിങ്ങളൊന്ന് കണ്ട് ദൈവതുല്യരാണ് നിങ്ങൾ. ഞങ്ങക്ക് ഞങ്ങളുടെ ജീവിതം രക്ഷിച്ച പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്, നമ്മളെ തൃശ്ശൂരിലെ റിപ്പീറ്റർ ബാച്ചിലേക്ക് ജയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പൊ എന്നാലും വളരെയധികം സന്തോഷം. ഒരുപാട് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ ഇറക്കിയ ആളുകൾ വരുന്നുണ്ട്. അത്രയൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സൈലം എന്നത് ഒരു ഇമോഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ എത്തുമ്പോഴെന്ന് മനസ്സിലാവുന്നത്. നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു സയൻസ് മാത്രമല്ല, അതിന് പുറമുള്ള കാര്യങ്ങളും കുറിച്ച് അറിയാൻ പറ്റി അല്ലേ? സൈലത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. പ്ലസ് ടു പ്ലസ് കിട്ടി തന്നെ സൈലത്തിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. എവിടെന്നാണ് വരുന്നത് നിങ്ങൾ? ഇവിടെ ഹൈബ്രിഡ് ഉണ്ട്. ഹൈബ്രിഡ് ഉണ്ട്. ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാം? ഇങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഇത്ര ഓഡിയൻസിനെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഇല്ല. അപ്പൊ അവിടുന്ന് അവാർഡ് വാങ്ങിയപ്പോ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായ കാര്യം എന്താ? നിങ്ങൾക്ക് തോന്നിയൊരു കാര്യം മെഡിക്കൽ അവാർഡിന് ഇതുപോലെ ഇവിടെ അല്ല, ഇതേ വേദിയില് അടുത്ത വർഷം നമ്മള് മെഡിക്കൽ അവാർഡ് സംഘടിപ്പിക്കുമ്പോ നിങ്ങളും ഇതേ വേദിയിൽ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള അടുത്ത മൂവ്മെന്റ് കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഹാപ്പി അല്ലേ? ഇവരെല്ലാം യോയോ ഉണ്ട്. നിങ്ങള് മാം അത് കഴിഞ്ഞിട്ട് പാടട്ടോ. എല്ലാരും ക്യാമറയൊക്കെ ഒന്ന് നോക്കിയാ. എസ്ക്യൂസ് മീ സർ, ഒരു ഒരു നല്ല മാസ് സൗണ്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. എങ്ങനെ തോന്നി ഇന്നത്തെ പരിപാടി കണ്ടിട്ട്? തീരെ വിചാരിച്ചിട്ടില്ല. ഇത്ര ആളുകൾ ഉണ്ടാവുന്നു വിചാരിച്ചില്ല അല്ലേ? കുറച്ച് ഞങ്ങളും സത്യം നമ്മളും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ യൂട്യൂബിലൂടെ മാത്രം ഒരു പബ്ലിസിറ്റി കൊടുത്താണ് ഈ അവാർഡിനെ കുറിച്ച് കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷം. എങ്ങനെയായിരുന്നു പരിപാടി? സത്യം പ്രതീക്ഷിച്ചോ? അപ്പൊ അവിടുന്ന് ഒരു അവാർഡ് വാങ്ങുമ്പോഴുള്ള ഫീൽ എന്തായിരുന്നു? കുഴപ്പമൊന്നുമില്ല, നല്ല പ്രൗഡായിട്ട് തോന്നി. ഇത്രയും ആളുകളുടെ ഇടയിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. താങ്ക് യു. ചെലവ് ആയിക്കോട്ടെ. ഇപ്പൊ സന്തോഷം കാണാം. പറയും ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച്. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടുന്ന് അവാർഡ് വാങ്ങിയ സമയത്ത് എന്താണ് മനസ്സിൽ ഫീൽ വന്നത്? നമ്മുടെ ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിന് അടുത്ത് വാങ്ങുമ്പോൾ അതിന് വലിയൊരു വേറൊരു കാര്യം. എവിടുന്നാണ് വരുന്നത് മോനെ? കോഴിക്കോടുന്നു. നമ്മുടെ ഫ്യൂച്ചറിന്റെ അടുത്ത് എന്തായാലും സന്തോഷം. ഇപ്പൊ എന്താ പരിപാടി? ഇത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം മനസ്സിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇവിടെ ജോയിൻ ചെയ്തോ? ജോയിൻ ചെയ്യാൻ വന്നിരിക്ക, പ്ലാൻ ചെയ്തിരിക്കാണ്. വളരെ സന്തോഷമുണ്ട്. ഇത്രയും വലിയ അവാർഡ് ഫങ്ഷനും ഞാൻ പോയിട്ടൊന്നുമില്ല. എന്നാലും ഇങ്ങനെ സ്റ്റേജിലും കേറി, എന്നിട്ട് എന്ത് തോന്നി അവാർഡ് വാങ്ങുന്ന സമയത്ത്? ഇവിടെ വരാനുള്ള റീസൺ എന്താ? സത്യം പറഞ്ഞാൽ ഞാന് പ്ലസ് വൺ ഒന്നും സൈലത്തിനെ കുറിച്ച് അന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നല്ല മാർക്ക് കുറവുണ്ടായിരുന്നു. പിന്നെ ഇമ്പ്രൂവ്മെന്റ് തൊട്ട് നല്ലപോലെ പഠിച്ചു സൈലം കണ്ട്. പിന്നെ പ്ലസ് മോളങ്ങനെ സൈലത്തെ കുറിച്ച് അറിഞ്ഞത്? ഞാന് യൂട്യൂബിൽ നോക്കുമ്പോഴാണ് അറിഞ്ഞത്. ഞാൻ എപ്പോഴും സ്റ്റാറ്റസ് ഇടും വാട്സപ്പില്. സ്കൂൾ മുഴുവൻ സൈലമാണ്. ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് മക്കൾക്ക് പറയാം. പ്രോഗ്രാം സൂപ്പർ ആയിരുന്നു. എന്ത് തോന്നി? നിങ്ങൾ എന്ത് ഫീൽ ചെയ്തു? ശരിക്കും ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തു. എൻജോയ് ചെയ്തു. അത്ര ആൾക്കാർ ക്രൗഡ് പ്രതീക്ഷിച്ചോ? ഇല്ല ഇല്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്റ്റേജിൽ അങ്ങനെ വാങ്ങുന്നത്. ഇനിയിപ്പോ എന്താ പരിപാടി, ഭാവി പരിപാടി? ഇനി ഞങ്ങളിവിടെ സൈലത്തില് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മെഡിക്കൽ അവാർഡ്സ് കാണാം. വന്നപ്പോ കൊറേ അറിയാത്ത കോഴ്സുകളെ പറ്റിട്ട് കൊറേ ടീച്ചേഴ്സ് പറഞ്ഞു. അപ്പോ നമുക്ക് അറിയാൻ പറ്റി. ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. സൂപ്പർ ആയി. ഞങ്ങളെ പ്രതീക്ഷേനെക്കാട്ടിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും വലിയൊരു സ്റ്റേജ്, ഇത്രയും ക്രൗഡും ആദ്യമായിട്ട് കാണാൻ പറ്റണേ. അടിപൊളി സൈലം പവർ. ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോയി. ഇപ്പൊ ഇങ്ങനെ ഒരു വലിയ സ്റ്റേജിൽ വെച്ച ഒരു അവാർഡ് കിട്ടുക, അത് നമ്മുടെ ഫേമസ് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തരിക, അതൊക്കെ ശരിക്കും ഓണേഡ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ. ഇതുവരെ ലൈവിൽ കണ്ട സാറന്മാരൊക്കെ നേരിട്ട് കാണാൻ പറ്റിയില്ല. സന്തോഷമായോ? സന്തോഷമായി. അപ്പൊ ഞാൻ അടുത്തെന്താ, നീറ്റിൽ ജോയിൻ ചെയ്തോ? ജോയിൻ ചെയ്തു. ഓക്കെ. മക്കൾ എത്തിപ്പെടേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിപ്പെട്ടത് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. തലശ്ശേരി വരെയാണ് രാവിലെ ഇറങ്ങി. ഇവിടെ വന്നത് നിങ്ങൾക്ക് നഷ്ടമായി തോന്നി? ഇല്ല ഇല്ല, വെരി ഗുഡ് ആയിട്ടാ തോന്നി. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആഹാ, ഇവിടെ നമ്മുടെ ഹൈബ്രിഡിലുണ്ട്. ഹൈബ്രിഡിലുണ്ട് അല്ലേ. അപ്പൊ എന്നാ ജോയിൻ ചെയ്തായിരുന്നു? എങ്ങനെയുണ്ട് ഇവിടെ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു, എന്ത് തോന്നി? വളരെ ഹാപ്പി ആയിട്ട് തോന്നി. 10th തൊട്ടിട്ട് ഞാൻ ഇവിടുത്തെ ക്ലാസ് കാണുന്നുണ്ട്. പ്ലസ് 1 പ്ലസ് 2 മാരത്തോൺസ് എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഞാനായി ടോപ്പ് ചെയ്തു.